السلام عليكم ورحمة الله وبركاته. പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, നിങ്ങളെല്ലാവരും കാത്തോണ്ടുള്ളേ കൊതിച്ചോണ്ടുള്ളേ പരിശുദ്ധമായ തിങ്കളായിട്ടിക്കർ റമദാൻ തിങ്കൾ. ആ റമദാൻ തിങ്കൾ ബണ്ടേക്ക് മുന്നലു പവിത്രമായ ജണ്ട് തിങ്ങൽ റമദാന്റെ സ്വാഗതമാക്കുക വന്നോണ്ടുണ്ട്. അതായിട്ടിക്കർ പരിശുദ്ധമായ റജബ് തിങ്കളും പരിശുദ്ധമായ ഷഅബാൻ തിങ്കളും. ആ പരിശുദ്ധമായ റജബ് തിങ്കളിലെ തുടക്കമായിട്ടിക്കർ വന്നോണ്ടുള്ളത്. ഏറ്റവും അധികം മൂമിനീങ്ങക്ക് കൊശിയുള്ള തിങ്കളും കൂടിയായിട്ടിക്കർ പരിശുദ്ധമായ റജബ് തിങ്കൾ. റജബുൻ സഹറുല്ലാ, റജബ് അല്ലാഹുടെ തിങ്കളായിട്ടിക്കറുണ്ട്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പടിപ്പാട്ടി തണ്ട്. റജബ് തിങ്കളിലെ തുടക്കത്തെ രാത്രിയായിട്ടിക്കർ വന്നോണ്ടുള്ളത്. ഏതൊരു മോമിനിക്ക് സന്തോലമായിട്ടിക്കർ. ഈ ടൈമിലു പണ്ടത്തെ പോലല്ല ഇപ്പോ റജബ് തിങ്കൾ തുടക്കം കുരിക്കുമ്പോ എല്ലാരെ മനസ്സിലും ആവിടു ഇത്ര വേഗ റജബൈത്ത, ഇത്ര വേഗ ഷഅബാൻ ആയിട്ടുണ്ട, ഇത്ര വേഗ റമദാൻ ബന്ത. റജബ് വരുമ്പോ പിന്നെ റമദാന്റെ ആ ഒരു ബന്ധപ്പോലമായിട്ടുണ്ട്. അപ്പൊ അത്തരം സ്പീഡിലായിട്ടിക്കർ ഇന്നത്തെ കാലത്തെ പോക്കും പണ്ടത്തെ പോലല്ല. ഏതാവട്ടെ, പരിശുദ്ധമായ റജബില് അത് വലിയൊരു മഹത്വമേറിയ തിങ്കളായതുകൊണ്ട് ധാരാളം സൽക്കർമ്മം നങ്ങാക്കണം, ധാരാളം സൽക്കർമ്മമാക്കണം. കാരണം ബർക്കത്തു നിറഞ്ഞ തിങ്കളായിട്ടിക്കർ റജബ് തിങ്ങൾ. അല്ലാഹുവ ഇഷ്ടമായ തിങ്കളായിട്ടിക്കർ റജബ്. മഹാന്മാർ ഈ റജബ് തിങ്ങളെ സംബന്ധിച്ച് കുറേ ഡസൺ കണക്കിലുള്ള ഫലീലത്തുകൾ എഴുതി വെച്ചറാണ്. പക്ഷെ അതെല്ലാം ഈ ഒരു ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തില്ല. റജബിനെ ബഹുമാനിച്ച കാരണത്താൽ എത്രയോ മഹാന്മാർക്ക് വലിയ സ്ഥാനം കിട്ടിയ സംഭവം ചരിത്രമെല്ലാം ഉണ്ട്. ആ ചരിത്രത്തിൽ എന്തും നാ കടക്കില്ല. റജബ് ചൊല്ലത് വലിയ ബഹുമാനിക്കേണ്ട തിങ്ങളായിട്ടിക്കർ. നങ്ങാക്കിയ തപ്പുകളെല്ലാം മാഫ് കേട്ടിട്ട് ക്ലിയറായ ജീവിതം എടുക്കുകുവേനായിട്ടുള്ള ഒരു ട്രൈ, ഒരു പരിശ്രമം ആക്കേണ്ട തിങ്ങളായിട്ടിക്കർ. പരിശുദ്ധമായ റമദാനിൽ അമലാക്കുക, അതിലൊരു തുടക്കം. ഞങ്ങളെ ജീവനത്തൊന്ന് ഫ്രഷായിട്ട് റെഡിയാക്കിട്ട് വെക്കേണ്ട ഒരു തിങ്കളും കൂടിയായിട്ടിക്കർ പരിശുദ്ധമായ റജബ് തിങ്കൾ. ആ റജബിടെ തുടക്കത്തിലെ ഒരുപാട് സൽക്കർമ്മം ആക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാന്മാരും പടിപ്പാട്ടിയറ ഇന്നത്തെ ജാവുക റജബ് തുടക്കം കുരിക്കടെ ജാവുക. കുറേ ഫാത്തിഹ, കുറേ സൂറത്തുൽ ഇഖ്ലാസ് ഇതെല്ലാം ഓതണം. റജബ് തിങ്കൾ തുടങ്ങിയാൽ പിന്നെ ലാസ്റ്റ് വരെ ഡെയിലി പോണന്നു പോണന്നു പട്ട സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്, ആ സൂറത്ത് പോണന്നു പോണന്നു പട്ട ഡെയിലി ഓതണം. വലിയ ബർക്കത്തുള്ള വിഷയമായിട്ടിക്കർ. നിങ്ങൾ നോക്കൂ, ഒരു ഉമ്മ, ആ ഉമ്മ ഡെയിലി സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ ഫാത്തിഹ ഓതിയ കാരണത്താൽ ആ ഉമ്മ റജബ് തിങ്കൾ പ്രാരംഭമായൽ പിന്നെ ആ റജബ് തിങ്കൾ തീരോടത്തോളം തുടക്കമേ പോണെന്നു പോണെന്നു പെട്ട സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തും സൂറത്തുൽ ഫാത്തിഹ, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് പോണെന്നു പെട്ട സൂറത്തുൽ ഫാത്തിഹവും ഇങ്ങനെ കുറേ പ്രാവശ്യം ഓതിയ കാരണത്താൽ ആ ഉമ്മ റജബിടെ വലിയ ബഹുമാനിച്ച ഉമ്മായിട്ടിക്കർ. ഏതുവരെ ചൊന്നെങ്കിൽ ആ ഉമ്മ എല്ലാരുട്ടിക വസീയത്താക്കൊണ്ടുള്ള വസീയത്തായിട്ടിക്കർ, നാം മരിക്കരെങ്കിൽ നന്റെ മരണം അത് റജബ് തിങ്കളായിട്ടിക്കണോ, അതായിട്ടിക്കറെന്നൊക്കെ ആശ ചൊന്നിട്ടു റജബ് തിങ്കളിലെ വലിയ ബഹുമാനിച്ച മഹതിയായിട്ടിക്കർ. അത് മാത്രല്ല, സ്വന്തം മോണു വലിയ പണക്കാരനായ മോണായിട്ടിക്കർ. ആ മോണ്ടയിൽ ഉമ്മ വസീയത്താക്കർ, മോനെ നന്റെ റജബ് തിങ്കല് മരിക്കുക, നീ ദുആർക്കണു. ഇനി നാ മരിച്ചെങ്കിൽ നന്റെ കഫണാക്കുക, നിന്റെ സമ്പത്ത് കൊണ്ട് നിന്റെ ആഡംബര കൊണ്ട് വലിയ വലിയ നല്ല നല്ല ഡ്രസ്സിൽ നന്റെ കഫണാക്കണ്ട, നാൻ ഇട്ടതായ ഈ പല ഡ്രസ്സുകൊണ്ട്
നീ നിന്റെ കഫണാക്കണോ ചൊന്നിട്ട് വസിയത്താക്ക. അങ്ങനെ ആ ഉമ്മ റജബ് തിങ്കളാകുമ്പോ വഫാത്തായിട്ട്, ആ വഫാത്തായിട്ടാകുമ്പോ മോന്റെ മനസ്സിലാവുടു ഉമ്മ വസിയത്തുണ്ട്. അതേ ഡ്രസ്സിൽ ഇട്ട ഡ്രസ്സില് പഴയ ഡ്രസ്സിൽ കഫനാക്കണു ചൊന്നിട്ട് വസിയത്താക്കിയത്. പക്ഷേ ഞാൻ ഉമ്മയുടെ പഴയ ഡ്രസ്സിൽ കഫനാക്കിയെങ്കിൽ ഞാൻ ഇത്ര വലിയ പണക്കാരനാൻ ആൽമാരെന്ത് ചൊല്ലുവാർ? ഓൻ എന്തൊരു മനുഷ്യഭാവ, എന്തൊരു കഞ്ചുസ്വഭാവ, ഇത്ര വലിയ പണക്കാരനായിട്ട് സ്വന്തം ഉമ്മക്ക് ഒരു പുതിയ ഡ്രസ്സ് കൊണ്ട് കഫനാക്കുക ആയിട്ടില്ലേണ്ട് വിചാരിക്കുവാർ ചൊന്നിട്ട് നല്ല ഡ്രസ്സ് കൊണ്ട് കഫനാക്കിത്ത്. എന്നിട്ട് സുബ്ഹാനല്ലാ മറമാടിയൽ പിന്നെ ഈ മോണുകു ആ ഉമ്മടെ കിണാവ് കാണ്ട്, കിണാവില് ചൊല്ലു മോനെ നീ നിന്റെ വസീയത്തിനെ പാലിക്കാണ്ട് നീനെ പുതിയ ഡ്രസ്സ് കൊണ്ട് നീ കഫനാക്കിയല്ല മോനെ, നീ എന്താ ഇങ്ങനെ ആക്കിയ നിന്റെ ചൊന്നിട്ടാകുമ്പോ ആ മോണുകു വല്ലാത്ത ബേജാറായിച്ച്. സുബ്ഹാനല്ലാ ഈ മോണുകു വല്ലാത്ത ടെൻഷനായിച്ച്. ഈ മോണ് നേരം വെളുത്തിട്ടാകുമ്പോ ആ ഉമ്മയിട്ട ഡ്രസ്സ് പിടിച്ചോണ്ട് ഖബർസ്ഥാനത്തേക്ക് പോണ്ട, പോയിട്ട് ആ ഖബറ് എല്ലിറ. ആ ഖബറ് എല്ലി നോക്കുമ്പോ ഖബറിൽ ഉമ്മടെ കാണ്ടില്ല, ഉമ്മടെ കാണ്ടില്ല. സുബ്ഹാനല്ലാ ടെൻഷൻ ലിക്കുമ്പോ ഈ മോണുകൊരു പളക്കെ കേക്കറ്, ഓ മനുഷ്യ നിന്റെ ഉമ്മ റജബ് തിങ്കല്ലെ ബഹുമാനിച്ചേ ഉമ്മായിട്ടിക്കറ്, റജബ് തിങ്കൽ ബഹുമാനിച്ചിട്ട് കൊറേ സൽക്കർമ്മമാക്കിയ ഉമ്മായിട്ടിക്കറ്, അതുകൊണ്ട് റജബ് തിങ്കല്ലെ ബഹുമാനിച്ച നിന്റെ ഉമ്മടെ ഒരിക്കലും ഖബറിൽ ഉർത്തിയാക്കില്ല, ഉർത്തിയെ കിടക്കും സമ്മതമില്ല. അതുകൊണ്ട് ഉമ്മ നല്ല ആറാമത്തിൽ സ്വർഗീയ ഭവനത്തിലുണ്ടു, അതുകൊണ്ട് നീ ടെൻഷനാക്കണ്ട. സുബ്ഹാനല്ലാ ഇവിടെ നോക്കറു, ഇവിടെ നിങ്ങൾ അർത്താക്കണു, റജബ് തിങ്കല് ബഹുമാനിച്ച കാരണത്താൽ കിട്ട പ്രതിഫലമായിട്ടിക്കറ് ഖബറിൽ ഉർത്തിയെ കിടക്കുക വിടില്ല, ഉർത്തനെ കിടക്കുക വിടില്ല. അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ, ഈ റജബ് തിങ്കളിൽ ധാരാളം സൽക്കർമ്മമാക്കറു, ധാരാളം സൂറത്തുൽ ഇഖ്ലാസ് ഡെയിലി പോണെന്ന് പെട്ടെങ്കിലും സൂറത്തുൽ ഇഖ്ലാസ് ഓതറു. ഖുൽ ഹുവല്ലാഹു സൂറത്തായിട്ടിക്കറ്, അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹ, അതുപോലെ അള്ളാഹുന്റെ റസൂൽ ചൊല്ലു റജബ് തിങ്കളിൽ ധാരാളം നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലറു. അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, ഇത് ചൊല്ലറു. അത് മാത്രമല്ല പ്രത്യേകമായിട്ട് റജബ് തിങ്കൾ കടന്നാൽ പിന്നെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ഇത് പ്രത്യേകമായിട്ട് ദുആ കുറു. അല്ലാഹുവേ റജബ് തിങ്കല് ഷാബാൻ തിങ്കല് നീ ബർക്കത്ത് ചൊരിച്ചു താ റബ്ബേ, വബല്ലിഗ്നാ റമളാൻ, റമദാൻ തിങ്കളിലെ എത്തുപാട്ടി താറബേച്ചോളുടെ അർത്ഥം പണ്ട് ദുആയിട്ടിക്കറ്. അതെല്ലാ ടൈമിലും ദുആർക്കണം, നിസ്കാരത്തിന്റെ ബാക്കിൽ മാത്രമല്ല എല്ലാ ടൈമിലും ഈ ദുആ ദുആർക്കണം. അതുപോലെ അല്ലാഹു മഗ്ഫിർലി ദുനൂബി ഇങ്ങനെ ചൊന്നോണ്ടിക്ക. അതുപോലെ ധാരാളം ദിക്ർ, നിങ്ങ തെറ ദിക്ർ, ഇന്ന ദിക്റാവണോണ്ടില്ല, നിങ്ങൾക്ക് ഏതെല്ലാം ദിക്റിച്ചു തെറ് അതെല്ലാം ദിക്റും സ്വലാത്തും തസ്ബീഹുമായിട്ട് ഈ തിങ്ങലൊന്ന് ധന്യമാക്കണം. ധാരാളം ഖുർആനോതണം, സൽക്കർമ്മം ജാസ്തിയാക്കണം, പളക്ക ആയത്ര കുറക്കണം. അനാവശ്യമായിട്ട് പളക്ക പറയണ്ട, ഗീബത്ത് നമീമത്തും എന്തും ചൊല്ലാണ്ട് അള്ളാഹുബേനായിട്ട് നങ്ങ ആക്കിയ തപ്പുടെല്ലാം തിദ്ദിട്ട് ആക്കിയ തപ്പുടെല്ലാം അള്ളാഹുടെ ഖേദിച്ച് മടങ്ങിയിട്ട് നല്ല ഫ്രഷായ ജീവനം എടുക്കറു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.